ഈജിപ്തിലാരാണ് ജയിലിലടക്കപ്പെട്ടത്. അതുപോലെ സിറിയയിൽ കുഴപ്പമുണ്ടാക്കിയവരാരാണ്? ജോർദാനിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചവരാരാണ്? അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് പർദ്ദയും മുഖമക്കലയും വേണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അത് ഇസ്ലാമിന്റെ ഒരു ഷിയാറാണ്, ഇസ്ലാമിന്റെ അടയാളമാണ്, നല്ല കാര്യമല്ലേ ഇവർ കൊണ്ടുവരുന്നത് എന്ന് ചിന്തിച്ച് പലരും അവിടുത്തെ താലിബാനെ അനുകൂലിച്ചു പോയെങ്കിൽ പിന്നീട് ആ താലിബാന്റെ അവസ്ഥ അവർ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ, ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ ഇവിടെ വന്ന കക്ഷിയാണ് എന്ന് പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. അതുപോലെ പ്രിയപ്പെട്ട പറഞ്ഞിരുന്നു അവനെ സംബന്ധിച്ച്. എപ്പോഴാണ് പറഞ്ഞതെന്നറിയോ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനപ്രകാരം ഏതാനും ചില വരികളൊക്കെ അവിടത്തേക്ക് എഴുതിക്കൊടുത്ത ആ മനുഷ്യൻ പിന്നീട് പറഞ്ഞത് എന്താണ്? ഞാൻ എഴുതി കൊടുത്തതല്ലാതെ മുഹമ്മദ് സംസാരിച്ചിട്ടേ ഇല്ല. മുഹമ്മദ് ഇവിടെ പറയുന്നത് മുഴുവനും ഞാൻ എഴുതി കൊടുത്തതാണ് എന്ന് ഈ കപട വിശ്വാസി പറഞ്ഞിരുന്നു. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അവനെ ഭൂമി സ്വീകരിക്കൂല, ഭൂമിയുടെ ഉള്ളിൽ അവന് കിടക്കാൻ ഭൂമി സ്വീകരിക്കൂല. അങ്ങനത്തെ മനുഷ്യൻ മരണപ്പെട്ടതിന്റെ ശേഷമുണ്ടായ സംഭവം, മൂന്ന് ദിവസവും കുഴിച്ചിട്ട് പുറത്തു വന്ന് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതാരും എടുത്തിട്ടതല്ല, ഇത് ഭൂമിയിൽ നിൽക്കാത്തതാണ്, ഭൂമി വിഴുങ്ങാത്തതാണ് എന്ന്. പിന്നെ അവനെ എവിടെയോ കൊണ്ടുപോയി ചുട്ടുകരിച്ചു കളയുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എഴുതി കൊടുത്തതാണ്, ഞാൻ തലത്തിലാക്കി കൊടുത്തതാണ് എന്ന് പറയുന്ന മുനാഫിക്ക് അന്ന് തുടങ്ങിയതാ. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വഞ്ചിതരായി പോകണ്ട. ആരെയെല്ലാം ചതിച്ചു ഇവിടെ പണ്ഡിതന്മാരെ ചതിക്കാതെ ചതിക്കാൻ വന്ന മുനാഫിക്കുകൾ ഏത് കാലവും ഉണ്ട്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാം, തലവനായ ഇമാം. ആ ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കുന്ന ലക്ഷോപിലക്ഷം ജനങ്ങൾ ഇന്നും ലോകത്തുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളവും തമിഴ്നാടിലെ ചില ഭാഗവും കൊങ്കിണിയിലെ ഭാഗവും ഇത് കഴിച്ചാൽ ബാക്കി ഇന്ത്യ രാജ്യത്തിലുള്ള ജനലക്ഷങ്ങൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ച് നടക്കുന്നവരാണ്. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,